ഇന്ന് ഞാൻ കരിമീൻ പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പിനെ കാണിക്കുന്നത്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്, എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാവും ഇത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 teaspoon കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 teaspoon വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാല മീനിൽ പരത്തിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. സമയമില്ലെങ്കിൽ ഒരു 10 minutes എങ്കിലും വെച്ചാൽ നല്ലതായിരിക്കും. ഈ മസാല മീനിൽ നല്ല പോലെ പരത്തി കൊടുക്കുക. ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല ആക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇപ്പോൾ രണ്ട് വശം ഇതേ രീതിയിലാവുമ്പോൾ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 150 grams ചെറിയുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, കുറച്ച് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ വറക്കാൻ ഉപയോഗിച്ച അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ 2 തക്കാളി മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ, ചെറിയൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 teaspoon നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു നുള്ള് ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 cup നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു നുള്ളും കൂടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1/4 teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/4 teaspoon ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇല ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇലയിലേക്ക് ആദ്യം മസാല വെച്ച് കൊടുക്കുക.
നെയ്യ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് മീൻ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മീൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് രണ്ട് വശം നല്ലപോലെ മുരിയുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.